ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചു. ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള നിയന്ത്രിത ആക്രമണമെന്ന് ഇസ്രായേൽ. ഐ എഫ് ഐയിൽ കാതൽ അടക്കം ഏത് മലയാള ചിത്രങ്ങൾ. മലയാള ചിത്രം ആട്ടം ഉദ്ഘാടന ചിത്രം. ടാഗോറിനെയും വെട്ടി. വിശ്വഭാരതി സർവകലാശാലയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ മോദിയും വൈസ് ചാൻസലറും മാത്രം. കുരുകുമുറുകി താമരശ്ശേരി ചുരം. യാത്രക്കാർ ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതണേ. ബംഗ്ലാദേശിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടം. 15 മരണം. 100-ലേറെ പേർക്ക് പരിക്ക്. വച്ചാത്തി സിനിമയാകുന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഗോവയിൽ നടക്കുന്ന 54-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാള സിനിമ ആട്ടം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. 25 സിനിമകളാണ് ഇന്ത്യൻ പരമ്പരയ്ക്ക് തെരഞ്ഞെടുത്തത്. ആട്ടത്തിന് പുറമെ ഇരട്ട, കാതൽ, മാളികപ്പുറം, നത്താൻ, കേസുകോട്, പൂക്കാലം, 2018 എന്നീ മലയാള ചിത്രങ്ങളും ഇന്ത്യൻ പനോരമയിൽ ഇടം നേടി. മലയാള ചിത്രം ശ്രീരുദ്രം ഉൾപ്പെടെ 20 സിനിമകൾ നോൺ ഫീച്ചർ സെക്ഷനിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിവാദ ചിത്രം ദ കേരള സ്റ്റോറിയും മേളയിൽ പ്രദർശിപ്പിക്കും. തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ 2023 നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കുന്ന 54-ാമത് IFFI പ്രദർശിപ്പിക്കും. ഫീച്ചർ ഫിലിമുകൾക്കായി മൊത്തം 12 ജൂറി അംഗങ്ങളും നോൺ ഫീച്ചർ ഫിലിമുകൾക്കായി 6 ജൂറി അംഗങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യയിലുടനീളമുള്ള സിനിമാ ലോകത്തെ പ്രമുഖരാണ് ഇന്ത്യൻ പനോരമ ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്. ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചു ഇസ്രായേൽ. ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള നിയന്ത്രിത ആക്രമണമെന്ന് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ പ്രഹരശേഷി കൂടിയ ബോംബുകൾ ഉപയോഗിച്ചെന്ന് സേനാ വക്താവ് അറിയിച്ചു. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഹമാസിനെതിരെ ഇസ്രായേൽ അത്യാധുനിക അയൺ സ്റ്റിംഗ് സംവിധാനമോ ഉപയോഗിച്ചു റിപ്പോർട്ട്. ദൃശ്യങ്ങൾ ഇസ്രായേലിലെ വ്യോമസേന ഞായറാഴ്ച പുറത്തുവിട്ടു. ആദ്യമായിട്ടാണ് അയൺ സ്റ്റിംഗ് സംവിധാനം യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്നവരോട് ഒഴിഞ്ഞുപോകാൻ ഞായറാഴ്ചയും ഇസ്രായേൽ നിർദ്ദേശിച്ചു. അതേസമയം ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 30-ഓളം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ 30 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സിവിൽ ഡിഫൻസ് അൽജസിറിയോട് പറഞ്ഞു. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗാസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുകയാണ്. ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 4,651 പരിക്കേറ്റവരുടെ എണ്ണം 14,245 ഉയർന്നതിനിടെയാണ് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണം. യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ചതിന് പിന്നാലെ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച ഫലകത്തിൽ ടാഗോറിന്റെ പേര് ഒഴിവാക്കി. സർവകലാശാലയുടെ ചാൻസലറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ ബിദ്യുത് ചക്രവർത്തി എന്നിവരുടെ പേര് മാത്രമാണ് ഫലകത്തിലുള്ളത്. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ചരിത്രത്തിൽ നിന്നും രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേര് മായ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നെഹ്റുവിന് പിന്നാലെ ടാഗോറിനെയും ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാൻ തുടങ്ങിയെന്ന് ജയറാം രമേശ് പറഞ്ഞു. 100 മുമ്പ് ടാഗോർ കൊൽക്കത്തയിലെ ശാന്തിനികേതനിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല ഈ സെപ്റ്റംബറിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ഭരണ നേതൃത്വം ഭീകരതയുടെ അടയാളമായി മാറിയ വാച്ചാത്തി സംഭവം തമിഴ് സിനിമയാകുന്നു. യൂണിഫോം അണിഞ്ഞ വനം, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ 18 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ജയലളിത സർക്കാരിന്റെ പിന്തുണയോടെ ഒരു ഗ്രാമത്തിലെ ആദിവാസി സമൂഹത്തോട് ചെയ്ത ക്രൂരതയും പിന്നീട് ഇരകളായ സ്ത്രീകൾ CPM നേതൃത്വത്തിൽ നടത്തിയ ചെറുത്തുനിൽപ്പുമാണ് ദൃശ്യവൽക്കരിക്കുന്നത്. ചലച്ചിത്ര താരം രോഹിണിയാണ് സംവിധാനം. തിരക്കഥയൊരുക്കുന്നത് പ്രമുഖ തമിഴ് സാഹിത്യകാരനും തമിഴ് മുർപ്പോ എഴുത്താളർ കലഞ്ചേർ സംഘം ജനറൽ സെക്രട്ടറിയുമായ ആദവൻ ദീക്ഷണയാണ്. വിപുലമായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ചിത്രം ഒരുക്കുന്നതെന്നും സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് പറയുന്നതെന്നും തിരക്കഥാകൃത്ത് ആദവൻ ദീക്ഷണ പറഞ്ഞു. ചിത്രീകരണം ഉടൻ തുടങ്ങും. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. അവധിക്കാലമായതിനാൽ ആളുകൾ കൂട്ടത്തോടെ വയനാട്ടിലേക്ക് ചുരം കയറുകയാണ്. ഇതോടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് താമരശ്ശേരി ചുരം. ദസറയ്ക്ക് മൈസൂരിൽ പോകാനുള്ളവരും ഏറെ. രാത്രിയാത്ര നിരോധനം കഴിഞ്ഞ് മൂലഹൽഹ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് തുറന്നതോടെ കൂടുതൽ വാഹനങ്ങൾ ചുരത്തിലേക്ക് എത്തും. ചിപ്പിലിത്തോട് മുതൽ മുകളിലേക്കാണ് കൂടുതലായി ഗതാഗത തടസ്സം നേരിടുന്നത്. കുരുക്ക് ഇനിയും കൂടാനാണ് സാധ്യത. യാത്രക്കാർ ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതണമെന്ന് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. വാഹന ബാഹുല്യമാണ് നിലവിലെ പ്രശ്നം. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത തടസ്സം വൈകിട്ടോടെ രൂക്ഷമായി.
രാവിലെ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് എട്ടാം വളവിൽ അപകടം കൂടി ഉണ്ടായതോടെ ഗതാഗത കുരുക്ക് മുറുകി. ചുരം സംരക്ഷണ സമിതിയുടെ പോലീസും ചേർന്ന് കുരുക്കയക്കാൻ കഠിന ശ്രമം നടത്തി. ഇന്നലെ വൈകുന്നേരം 3:30 ലക്കിടിയിൽ എത്തിയവർക്ക് രാത്രി 7 മണിയായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാനായില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ചുണ്ടയിൽ മുതൽ കൈതപ്പൊഴിയിൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, അസദ് മീഡിയ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിക്ക് തുടക്കമായി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറയുടെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനം MBജിൻ MLA നിർവഹിച്ചു. 636 മീറ്റർ നീളത്തിലും 8 മീറ്റർ ഉയരത്തിലും ചിറയ്ക്ക് ചുറ്റും ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ട് മതിൽ കെട്ടും. 380 മീറ്റർ നീളത്തിൽ ചിറയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് റോഡ് ഇന്റർലോക്ക് ചെയ്ത് ഗതാഗത യോഗ്യമാക്കും. കൂടാതെ 661.125 സ്ക്വയർ മീറ്ററിൽ ഇന്റർലോക്ക് ചെയ്ത് 40 കോൺക്രീറ്റ് ഗ്രാനൈറ്റ് ഇടപ്പിടങ്ങളും സ്ഥാപിക്കും. ഇതോടൊപ്പം ചിറയുടെ ചുറ്റും 20 ഇടങ്ങളിൽ 40 വാട്ട് LED വിളക്കും 8 ഇടങ്ങളിൽ 16 വാട്ടിന്റെ LED വിളക്കുകളും സ്ഥാപിച്ചു. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ജലസേചന വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ മുഖ്യ അതിഥിയായി. ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവീന്ദർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ KP പത്മിനി രേഷ്മ പരാഗൻ, ചെറുകുന്ന് പഞ്ചായത്ത് അംഗം PL ബേബി, അന്നപൂർണേശ്വരി സേവാ സമിതി സെക്രട്ടറി PK പത്മനാഭൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KP നിഷ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെയും ചൊക്ലി പഞ്ചായത്തിലെയും ജൽജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ നിർവഹിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, കെ മുരളീധരൻ MP തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂമാഹി, ചൊക്ലി, തൃപ്പങ്ങോട്ടൂർ, കുന്നോത്ത് പറമ്പ്, മാങ്ങാട്ടിടം എന്നീ 5 പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 30,140 കണക്ഷനുകൾ നൽകുന്നതിന് 486.42 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചതിൽ 38 കോടി രൂപ ചെലവഴിച്ചാണ് ന്യൂമാഹി പഞ്ചായത്തിൽ 2,534 കണക്ഷൻ നൽകുന്നത്. പഴശ്ശി റിസർവോയാണ് പദ്ധതിയുടെ ജലസ്രോതസ്. ന്യൂമാഹി പഞ്ചായത്തിൽ ശുദ്ധജല വിതരണത്തിനായി 5 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ഉപരിതല സംഭരണി സ്ഥാപിക്കും. പട്ടത്തിക്കുന്നിൽ വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ജല സംഭരണി പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കും. 300 മീറ്റർ മുതൽ 200 മീറ്റർ വരെ വ്യാസമുള്ള DI പൈപ്പുകൾ, 160 മീറ്റർ മുതൽ 90 മീറ്റർ വരെ വ്യാസമുള്ള VVC പൈപ്പുകൾ ഉൾപ്പെടെ 83 കിലോമീറ്റർ നീളത്തിൽ വിതരണ ശൃംഖല സ്ഥാപിക്കും. ഇതിലൂടെ എല്ലാ വീടുകൾക്കും ശുദ്ധജല ടാപ്പ് കണക്ഷൻ നൽകും. ഹൈദരാബാദ് സ്ട്രഫ പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. 2024 ജൂണിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. മട്ടന്നൂർ മണ്ഡലതല നവകേരള സദസ് വിമാനത്താവളത്തിന് സമീപം വേദി ഒരുങ്ങും. നവകേരള സദസ് മട്ടന്നൂർ മണ്ഡലതല പരിപാടി നവംബർ 22 ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം 1-ാം ഗേറ്റിന് സമീപത്ത് ഒരുക്കുന്ന വേദിയിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായുള്ള സംഘാടക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മട്ടന്നൂർ മധുസൂദൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ ചേർന്നു. സംഘാടന സമിതി ചെയർമാനായ KK ശൈലജ ടീച്ചർ MLAയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. KK ശൈലജ ടീച്ചർ MLA ചെയർമാനായും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നിനോജ് മേപ്പേടിയതോ ജനറൽ കൺവീനറുമായുള്ള 1,001 പേരങ്ങടങ്ങുന്ന സംഘാടന സമിതിയാണ് നവകേരള സദസ്സിനായി മട്ടന്നൂരിലുള്ളത്. ജനറൽ പ്രോഗ്രാം, സ്റ്റേജ് പ്രചരണം, റിസപ്ഷൻ, കൾച്ചറൽ പ്രോഗ്രാം, മെഡിക്കൽ ട്രാൻസ്പോർട്ട്, വളണ്ടിയർ, കുടിവെള്ളം, മീഡിയ, ഫിനാൻസ്, സുവനിയർ എന്നിങ്ങനെ 12 കമ്മിറ്റികളുണ്ട്. നവംബർ 5 എല്ലാ സബ് കമ്മിറ്റിയും യോഗം ചേർന്ന് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. വിവിധ സബ് കമ്മിറ്റികൾ യോഗം ചേരുന്നതിനുള്ള തീയതികളും സമയവും യോഗത്തിൽ തീരുമാനിച്ചു. നിലവിൽ തദ്ദേശ സ്ഥാപന തലത്തിലെ സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി. ബൂത്ത് തല സംഘാടക സമിതികൾ വരും ദിവസങ്ങളിൽ രൂപീകരിക്കും. മട്ടന്നൂർ മണ്ഡലത്തെ 169 ബൂത്തുകളിൽ നിന്നായി 20,000ലേറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. പൊതുജനങ്ങളുടെ അപേക്ഷകൾ, പരാതികൾ എന്നിവ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കും. മട്ടന്നൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സ് വമ്പിച്ച വിജയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ 283 ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിനുകളാണ് അനുവദിച്ചത്. ദീപാവലി, നവരാത്രി, ഛാത് പൂജ തിരക്കുകൾ പരിഗണിച്ചാണ് പുതിയ തീരുമാനമെന്ന്
കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഉത്സവ സീസണിൽ പ്രത്യേക ട്രെയിനുകൾ 4,480 സർവീസുകൾ നടത്തും. ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ ഡിവിഷനിൽ 42 ട്രെയിനുകൾ സർവീസ് 512 നടത്തുമെന്നും പശ്ചിമ റെയിൽവേ ഉത്സവ സീസണിൽ 36 ട്രെയിനുകൾ 1,262 ട്രിപ്പുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ 24 ട്രെയിനുകളാണ് സ്പെഷ്യൽ സർവീസ് നടത്തുക. യാത്രക്കാരുടെ തിരിച്ചൽ കാർഡ് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ടിക്കറ്റ് പരിശോധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് തടയാൻ പ്രത്യേക സ്കോഡ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വരുമാന ചോർച്ച തടയുകയും യാത്രക്കാർക്ക് സുരക്ഷിത യാത്ര ഒരുക്കുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവാഹത്തിലെത്തിയവർക്ക് തേനീച്ചകളുടെ കുത്തേറ്റു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 35 പേർക്കാണ് കണ്ണൂർ തേനീച്ചയുടെ കുത്തേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് സിറ്റിയിൽ പരക്കാർക്കണ്ടിയിലായിരുന്നു സംഭവം. പരക്കാർക്കണ്ടിയിലെ NNS ഓഡിറ്റോറിയത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെയാണ് തേനീച്ചകളുടെ അക്രമം ഉണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബംഗ്ലാദേശിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 മരണം. 100+ പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ നഗരമായ ബൈരാബിൽ ചരക്ക് തീവണ്ടി എതിർദിശയിൽ വന്ന പാസഞ്ചർ ട്രെയിനിൽ ഇടിച്ചാണ് ദുരന്തമുണ്ടായത്. ഇന്ന് വൈകുന്നേരം 4 അപകടമുണ്ടായത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറഞ്ഞു. ARPCക്ക് സാമ്പത്തിക സഹായം നൽകി. കൂടാളി ബംഗനപ്പറമ്പ് സുഭിക്ഷ നിവാസിൽ ബാലകൃഷ്ണൻ പ്രേമ ദമ്പതികളുടെ മകൻ ജിഷ്ണുവിന്റെയും കണ്ണവരം സ്വദേശിനി അഞ്ജലിയുടെയും വിവാഹ സൽക്കാരത്തിൽ വെച്ച് ARPCക്ക് ധനസഹായം നൽകി. CPM ഏരിയ കമ്മിറ്റി അംഗം ഇ സജീവൻ ഏറ്റുവാങ്ങി. ലോക്കൽ സെക്രട്ടറി പി നൗഫൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സി ചോദീന്ദ്രൻ, പി ചിതിൻ, ബ്രാഞ്ച് സെക്രട്ടറി രജീഷ്, ARPCക്ക് വോളണ്ടിയർ പി ശ്രീജ, സിരാഗ് എന്നിവർ പങ്കെടുത്തു. മരക്കാർക്കണ്ടി വായനശാല ചാമ്പ്യന്മാരുമായി ലൈബ്രറി കൗൺസിൽ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ നോർത്ത് ദേശസമിതി അത്ര സർഗോത്സവത്തിൽ മരക്കാർക്കണ്ടി യുവജന വായനശാല ചാമ്പ്യന്മാരായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇ കെ സിരാജ് അധ്യക്ഷനായി. കോർപ്പറേഷൻ കൗൺസിൽ കെ എൻ മിനി സമ്മാനം നൽകി. പി കെ ബോയ്ച്ചു, ജെനു ഐച്ചങ്കണ്ടി എന്നിവർ സംസാരിച്ചു. പ്രകാശൻ കോളത്ത് സ്വാഗതവും എ പി ഹരിതൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ അസാധ്യവാദം സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.